അധ്യാപിക എറിഞ്ഞ പേന കണ്ണിൽ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ട തിരുവനന്തപുരം സ്വദേശി അല്ലമീന്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോഴും ഇരുൾ നീങ്ങിയിട്ടില്ല 16 വർഷത്തിനു ശേഷം കോടതി അധ്യാപികയെ തടവിന് ശിക്ഷിച്ചിരിക്കെ അല്ലമീൻ മാതൃഭൂമി ന്യൂസിനോട് മനസ്സ് തുറക്കുകയാണ് അധ്യാപിക ഷെരീഫ ഷാജഹാൻ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറല്ല വിദ്യാർത്ഥികൾക്ക് സ്നേഹവും സംരക്ഷണവും നൽകേണ്ട ഒരു അധ്യാപിക വിദ്യാർത്ഥിയെ ക്രൂരമായി ശിക്ഷിക്കുകയും അതിന്റെ പേരിൽ കോടതി ആ അധ്യാപികയെ ശിക്ഷിക്കുകയും ചെയ്ത അപൂർവമായ കേസ് അടുത്തിടെയാണ് വാർത്തകളിൽ ഇടം നേടിയത് 2005 ൽ തിരുവനന്തപുരം കണ്ടലയിലാണ് ഈ സംഭവം ഉണ്ടായത് ആ ക്രൂരമായ ശിക്ഷയ്ക്കിരയായ അല്ലമീൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് എന്താണ് അന്ന് സംഭവിച്ചത് അറബി ക്ലാസ് ആയിരുന്നു അപ്പം മൂന്നാമത്തെ പീരീഡ് ഒരു ഏകദേശം ഒരു 12 മണിയൊക്കെ ആവും മൂന്നാമത്തെ പീരീഡ് എൻ്റെ ബാക്കിൽ ഇരുന്നൊരു കുട്ടി എന്നെ ചുരണ്ടി വിളിക്കുകയുണ്ടായി അപ്പം ഞാൻ എന്തടാന്ന് ചോദിച്ച് ടീച്ചർ ഫ്രണ്ടിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ടീച്ചർ അപ്പം അത് ഇഷ്ടപ്പെടാതെ ടീച്ചർ പേന എടുത്ത് ഇങ്ങനെ വലിച്ചെറിയുണ്ടായി ഞാനിങ്ങനെ തിരിഞ്ഞത് എൻ്റെ കണ്ണിൽ കയറി കൊള്ളുകയുണ്ടായി ഉടനെ തന്നെ ഞാൻ കരഞ്ഞ് കണ്ണ് തുറച്ച് കരഞ്ഞ് ടീച്ചർ പറഞ്ഞ് നിങ്ങൾ മുഖം കഴിവെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി മുഖം കഴുകി കുറേ നേരം നിന്ന് കരഞ്ഞറിഞ്ഞ് മുഖം കഴുകിയപ്പം ടീച്ചർ ഓടി വന്ന് എൻ്റെ തലയിൽ അടിച്ചിട്ട് പറഞ്ഞ് നീ എന്തിനു കിടന്ന് കരയണമെന്ന് ചോദിച്ചു അപ്പോൾ തൊട്ട് പ്രിൻസിപ്പൾ ഓടി വരായിരുന്നു സംഭവം പറഞ്ഞു അപ്പോൾ കണ്ണാശുപത്രിയിൽ പോവുകയും അവിടെ വെച്ച് ചെക്കപ്പ് എടുക്കുകയും അപ്പോൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആവും അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണം കണ്ണ് കീറി ചെറുതായിട്ട് കീറിപ്പോയിട്ടുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു 14 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിന് 6 മാസത്തെ നിന്നാണ് സസ്പെൻഷൻ അപ്പോൾ പൈസയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് 18 അന്ന് തിരിച്ചു കയറുകയുണ്ടായി 8 വയസ്സ് നടക്കുന്ന സംഭവമാണ് ഒരു അറിവില്ലാത്ത പ്രായത്തിൽ എന്നോട് ഈ ക്രൂരത ചെയ്തിട്ട് ഒരു ആശ്വാസ വാക്ക് പോലും പറയാൻ ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട് പിന്നെ എൻ്റെ കുടുംബത്തിനെ പോറ്റുള്ള ഞാനാണ് അപ്പോൾ എനിക്ക് അതിനുള്ള അവസ്ഥയില്ലാതിരിക്കുകയാണ് ഒരു ആട്ടോ എടുത്ത് ഓട്ടിച്ച് എൻ്റെ കുടുംബം നോക്കാമെന്ന് ചോദിച്ചാൽ അതും നടക്കുന്നില്ല ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത് എന്തെങ്കിലും പുരോഗതി അതിലുണ്ടായിരുന്നു ഇല്ല 3 സർജറികളും ചെയ്തു ഒരു പുരോഗതി ഇല്ല അത് നരമ്പൊക്കെ ദ്രവിച്ചു പോയി ഇനി ആ കണ്ണുകൊണ്ട് ഒരു ഇതുമില്ല എനിക്ക് വാക്കുകൾ പറയാൻ പറ്റണില്ല ഞാൻ 25 വയസ്സായ ചെറുപ്പക്കാരൻ വെച്ച് കണ്ണ് നീരിവിട്ടു ടീച്ചറിന് 25 വർഷം 16 വർഷമായിട്ടും ഒരു മനസ്താപമില്ല കുറ്റബോധമില്ല അവർ ചെയ്തെന്ന് പറഞ്ഞ് കോടതി അധ്യാപികയെ ശിക്ഷിച്ചെങ്കിലും അവർ ചെയ്ത ക്രൂരകൃത്യത്തിൽ അല്ലമീന് നഷ്ടമായത് നിരവധി അവസരങ്ങളും തൻ്റെ ഭാവിയുമാണ് ഈ യുവാവിന് നീതി എവിടെ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ജയചന്ദ്രനൊപ്പം ജിതിൻ ചന്ദ്രൻ മാതൃഭൂമി ന്യൂസ് ജിതിൻ ചന്ദ്രൻ്റെ വിശദാംശങ്ങളുമായി ഇതിൻ അല്ലമീൻ പറയുന്നത് പോലെ ഒരു ഓട്ടർഷ എടുത്ത് ഓടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി അമീന് അനുകൂലമായിട്ടുണ്ടായിരിക്കുന്നു പക്ഷേ ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെയെന്നാണ് അമീൻ പറയുന്നത് അമൽ അതുതന്നെയാണ് അല്ലമീൻ ഉയർത്തുന്ന ചോദ്യം കോടതി അധ്യാപികയെ ശിക്ഷിച്ചെങ്കിലും തനിക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അത് അല്ലമീൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ പ്രത്യാഘാതം വളരെ വലുതാണ് അല്ലമീന് ഒരു ജോലിയും ഇല്ലാതെ ആണ് ഇപ്പോൾ കഴിയുന്നത് അല്ലമീൻ്റെ പിതാവ് കൂലിപ്പണിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ മാത്രമാണ് ആ ചെറിയ കുടുംബം ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നത് അല്ലമീന് ലൈസൻസ് എടുക്കാൻ പോലും സാധിച്ചിട്ടില്ല പുറത്തേക്ക് വിദേശത്ത് പോകാനുള്ള പല ശ്രമങ്ങളും ഈ കാഴ്ച ഇല്ലാത്തതിനാൽ തന്നെ നഷ്ടപ്പെട്ടു നാട്ടിൽ മറ്റ് ചെറിയ ജോലികൾക്ക് ശ്രമിച്ചിട്ട് പോലും അതുപോലും ലഭിക്കാത്ത ദുരവസ്ഥയിലാണ് അല്ലമീൻ ഇപ്പോൾ ഉള്ളത് അല്ലമീൻ ആരെങ്കിലും ഒരു ജോലി നൽകണമെന്ന കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായത് 2005 അന്ന് സർക്കാരും പല വാഗ്ദാനങ്ങളും ഇവർക്ക് നൽകിയിരുന്നു കുടുംബത്തെ സഹായിക്കും എന്ന് തുടങ്ങി പല വാഗ്ദാനങ്ങളും അന്ന് നൽകിയിരുന്നെങ്കിലും അതൊന്നും തന്നെ നടപ്പായിട്ടില്ല എന്തായാലും ഇപ്പോൾ ഈ കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ജോലി നൽകാനുള്ള ഇടപെടലെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഉണ്ടാവണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ അവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു വിഷമം 16 വർഷത്തിന് ശേഷവും ഈ ടീച്ചറുടെ ഈ അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഒരു സഹായമോ അല്ലെങ്കിൽ അവർ ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എത്തുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് അല്ലമീൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഈ അധ്യാപിക താമസിക്കുന്നത് എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ ഇവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനവും ഉണ്ടായില്ല എന്നൊരു വിഷമവും വലിയൊരു വിഷമവും അല്ലമീൻ പങ്കുവെക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസിനോട് അല്ലമീൻ മനസ്സ് തുറന്നപ്പോൾ അല്ലമീൻ്റെ പഴയ സ്കൂളിന് സമീപത്തും നമ്മൾ പോയിരുന്നു വലിയ വിഷമത്തിലാണ് അല്ലമീൻ ആ കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് എന്തായാലും അപൂർവമായൊരു കേസായിരുന്നു ഉണ്ടായത് അതിൽ അനുകൂല വിധി ആയെങ്കിൽ പോലും അല്ലമീന് നീതി കിട്ടിയോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അമൽ